രാജു കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം കാണിച്ചിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ച പാറ്റേൺ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത് അതല്ല ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ളത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അത്ര അമിത പ്രതീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഈ വിജയത്തിന്റെ ആത്മവിശ്വാസം കൊണ്ട് മാത്രം എൽ ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാവുമോ കോൺഗ്രസ് കോൺഗ്രസ് തിരിച്ചു വന്നുകൂടാ എന്നൊന്നുമില്ലല്ലോ അല്ല സീജ ഈ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഈ പതനത്തിൽ നിന്ന് അവർക്ക് പിടിച്ചു കയറാൻ കഴിയില്ല എന്നുള്ളത് അവർ തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ശ്രീ ശ്രീജയുടെ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളിൽ നിന്നാണല്ലോ ചില വാചകങ്ങൾ എടുത്തു പറഞ്ഞത് തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് രക്ഷിക്കാനാകില്ല ഒരു മേജർ ശസ്ത്രക്രിയ തന്നെ വേണ്ടിയിട്ടും പക്ഷേ അതിനുള്ള ഇല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ച ഇത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ശ്രീ പന്തളം സുധാകരൻ്റെ വാക്കുകൾ അദ്ദേഹം ഇപ്പോഴും ഈ കണ്ടാൽ പഠിക്കാത്തവൻ കൊണ്ടാലെങ്കിലും പഠിക്കും എന്ന് ആളുകൾ പറയാറുണ്ട് ഈ ചർച്ച കേട്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ശ്രീ പന്തളം സുധാകരൻ ഇപ്പോഴും അവരുടെ തെറ്റുകൾ തിരുത്തി ആ പാർട്ടിയെ എങ്ങനെ നന്നാക്കാം എന്നുള്ളതല്ല ഇപ്പോഴും പിണറായി വിജയനെയും ഇല്ലാത്ത അഴിമതിയും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് ഇനിയും ഈ പാർട്ടി രക്ഷപ്പെടുകയില്ല കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള സന്ദേശമാണ് ആ പാർട്ടി ഇപ്പോഴും നന്നായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പണത്തിൻ്റെ ക്ഷാമത്തെ ക്ഷാമത്തെക്കുറിച്ച് എൻ്റെ സ്നേഹിതൻ അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു പ്രത്യേകത നമുക്കറിയാമല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊരാൾക്കൊരു ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ ചിഹ്നം സിംബൽ അലോട്ട് ചെയ്തുകൊണ്ടല്ലോ കത്ത് കൊടുക്കണമെങ്കിൽ ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാവരും അയ്യായിരം രൂപ ഡി സി സി ഓഫീസിൽ കെട്ടിവെച്ചില്ലെങ്കിൽ സിംബല് കിട്ടില്ല പത്ത് മുപ്പതിനായിരം സ്ഥാനാർത്ഥികൾ മത്സരിച്ച് എത്ര കോടി രൂപയാണ് കോൺഗ്രസ് പാർട്ടി പിരിച്ചെടുത്തത് പത്തനംതിട്ടയിലൊക്കെ പോലെയുള്ള പല ജില്ലകളിൽ നിന്ന് ഈ അയ്യായിരം രൂപ പിരിക്കുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായി മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ എല്ലാ സ്ഥാനാർത്ഥികളെന്നും കാശ് അങ്ങോട്ട് പിരിച്ചതാണ് ഇപ്പോൾ സാമ്പത്തികമല്ല പ്രധാന പ്രശ്നം മറിച്ച് ആ പാർട്ടി ചെന്നുപെട്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യം ഇപ്പോൾ ജയശങ്കർ വക്കീൽ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ പോലും അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നില്ല വൈദ്യന്മാർ പോലും ഇതിന് രക്ഷപ്പെടുത്താൻ വന്നിരിക്കുന്ന വൈദ്യന്മാർ ദേശീയ തലത്തിൽ അവരെ തളർവാദം പിടിച്ചു കിടക്കുകയാണ് ഇവിടെ കേന്ദ്രത്തിലെ കോൺഗ്രസിന് രക്ഷപ്പെടുത്താൻ കപിൽ സിബിലും നമ്മുടെ പിന്നെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒക്കെ ഗുലാം നബി ആസാദും ഒക്കെ ഉൾപ്പെടെ പത്തിരുപത്തിമൂന്ന് ദേശീയ നേതാക്കന്മാർ അതിനുള്ളൊരു ശ്രമം നടത്തിയിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി ദേശീയ തലത്തിൽ ആ പാർട്ടിക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ദേശീയ നേതൃത്വം തകർന്നും തരിപ്പണമായിരിക്കുകയല്ലേ ഒരു ദേശീയ തലത്തിൽ ഒരു അധ്യക്ഷൻ ഉണ്ട് അധ്യക്ഷനുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ ഉണ്ട് എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലമായ അവരുടെ ദേശീയ നേതൃത്വം അവർക്ക് എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ഈ പാർട്ടിയെ ഈ ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുക നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു പ്രത്യേകത എന്താ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും പലരും പ്രതീക്ഷിച്ചിരുന്ന അതാണ് ഇതുപോലെ ഒരു ഗവണ്മെന്റിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല ബി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ അന്വേഷണ ഏജൻസികളുടെ ഒരു മുന്നണി അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖമായ പല മാധ്യമങ്ങളും ഇതെല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു കടന്നാക്രമണം ഇതുപോലെ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് ഒരു കാലഘട്ടം ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു മുന്നണിക്ക് ഇതിനുമ്പുണ്ടായിട്ടുണ്ടോ പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ നിലപാടുകൾ യു ഡി എഫിൻ്റെ നിലപാടുകൾ പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഐക്യ മുന്നണിക്ക് ഒരുമിച്ച് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു നിലപാട് ഒരുമിച്ച് പറയാൻ കഴിഞ്ഞോ ഉദാഹരണം വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നോ പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു പൊതു നിലപാടുണ്ടോ അന്ന് പൗരത്വ ബില്ലിനെതിരെ സമരം വന്നപ്പോൾ അതിനെ ടോർപുഡോ ചെയ്തത് ഇന്നത്തെ കെ പി സി സിയുടെ അധ്യക്ഷൻ മുല്ലപ്പള്ളി ആയിരുന്നു ലൈഫ് പദ്ധതി പൊളിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി പിരിച്ചുവിടുമെന്ന് പറഞ്ഞു ഒരു പൊതു നിലപാടുണ്ടായിരുന്നോ അതുപോലെ തന്നെ സംവരണ കാര്യത്തിൽ പത്ത് ശതമാനം സംവരണം ഇപ്പോൾ ഇടതുപക്ഷം വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം പറയാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായോ അതുപോലെ അതുപോലെ കേരളത്തിലെ പൊതുവായ നയപരമായ കാര്യങ്ങളിൽ ജനങ്ങൾ നയപരമായ കാര്യങ്ങളിൽ പോലും ഒന്നിച്ചു ഒരഭിപ്രായത്തോടെ ഏക മനസ്സോടെ അഭിപ്രായം പറയാൻ കഴിയാ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലും വെറുപ്പിക്കുന്ന പാർട്ടിയായി മാറിയെന്ന് മാത്രമല്ല കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഇടതുപക്ഷ നേന്ന് ഞാൻ പറയും ഇതുപോലെ പ്രതിസന്ധിയെ നേരിട്ടൊരു ഗവണ്മെൻറ്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഭരണമേറ്റെടുത്ത കാലഘട്ടത്തിൽ ഓക്കി പിന്നെ നിപ്പ രണ്ട് പ്രളയങ്ങൾ അതുപോലെ കോവിഡ് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് കഠിന പരിശ്രമം നടത്തുമ്പോൾ ആ ഗവൺമെൻറ്റിനെ തളർത്താൻ ആ രക്ഷാപ്രവർത്തനങ്ങളെ തകർക്കാൻ ആ ഗവൺമെൻറ്റിനെ ഇടിച്ചു കാണിക്കാൻ ആ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം ബോധപൂർവമായ ശ്രമമല്ലേ കോൺഗ്രസ് നേതാക്കന്മാർ പ്രത്യേകിച്ച് മുല്ലപ്പള്ളിയുടെ വാക്കുകൾ കോവിഡ് റാണിയെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വിളിച്ചാൽ ജനങ്ങളതിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയുമോ ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കി ഗവൺമെൻറ് പ്രതികൂട്ടിൽ തന്നെ നിർത്തിയതിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണെന്ന് അവർ അനുഭവിക്കുന്നത് ഇപ്പോഴും ഈ ചർച്ചയിൽ പോലും എൻ്റെ സ്നേഹിതൻ ബഹുമാനോടെ പന്തളസുധാരൻ ശ്രീജ പറഞ്ഞല്ലോ വളരെ സൗമ്യനാണ് ശാന്തനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പോലും ഈ സന്ദർഭത്തിൽ പോലും പറഞ്ഞെന്താ പിണറായി വിജയനോ അഴിമതി എന്നൊക്കെ ഇപ്പോഴും പറയുന്നത് ഞാൻ പറയുന്നത് ഇവരിതൊക്കെ വീണ്ടും പറയണം പറഞ്ഞാൽ മാത്രമേ ഇതിനേക്കാളും ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് മച്ചിപ്പശുവിനെ മാറ്റി കെട്ടിയാലൊന്നും പ്രസവിക്കാൻ പോകുന്നില്ല കോൺഗ്രസിനെ സമ്മേളനം ഇനി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള പ ത്തിലേക്ക് പോയി ഇടതുപക്ഷ ഇടതുപക്ഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ പിറ്റൊന്നും പോലെ കേരള പര്യടനം തുടങ്ങി ഇരുപത്തി ഒൻപതാന്തേ മുപ്പത് തീയവ പൂർത്തിയാവുകയാണ് ഇവിടെ ഈ തമ്മിലടി ഞാൻ ചോദിക്കട്ടെ പല ജില്ലകളിലും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും കെ പി സി പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗം കൂടി ആ യോഗങ്ങൾ പോലും നടത്താൻ കഴിയാതെ അലസിപ്പിരിഞ്ഞ് പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ പാവപ്പെട്ട നാലാഞ്ചോ ജില്ലാ പ്രസിഡന്റ്മാരെ മാറ്റിക്കൊണ്ട് എന്ത് സംഭവിക്കാനാ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ പോലെ ഒന്ന് കുറെ പേരെ ബലിയാടാക്കാം ഞാൻ ചെക്കേട്ട് തലപ്പത്ത് ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമേന്ദ്രനെ മാറ്റാനുള്ള ആർജവും ഈ പാർട്ടിക്കുണ്ടോ പാർട്ടിക്കുണ്ടാകില്ല ഇവിടെ നല്ല സ്ഥാനാർത്ഥികൾ താഴെത്തട്ടിൽ നിർത്താത്തതുകൊണ്ടല്ല കോൺഗ്രസിനും യു ഡി എഫിനും നല്ല ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളുടെ അഭാവമെന്നുണ്ട് എന്നുണ്ട് ചെറുപ്പക്കാരാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നില്ല യുവജനങ്ങൾ ആ പാർട്ടിയിലേക്ക് കടന്നു വരാൻ അറയ്ക്കുന്നു അതുതന്നെയാണ് ആ പാർട്ടിയുടെ തകർച്ചയുടെ പ്രധാന കാരണങ്ങൾ അതുകൊണ്ട് ആ പാർട്ടിയെ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വന്നിരിക്കുന്ന നേതാക്കന്മാർ ഈ വന്നിരിക്കുന്ന നേതാക്കന്മാർ ആരാ അവരെല്ലാം തന്നെ താരതമ്യേന ഇവിടുത്തെ നേതാക്കന്മാരെക്കാൾ എത്രയോ റോ ജൂനിയേഴ്സാണ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയും മുന്നപ്പലിനെയും ഒക്കെ എത്ര ജൂനിയർ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ ദേശീയതലത്തിൽ തലത്തിൽ അയച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സീനിയർ നേതാവിന് അയച്ച് പ്രശ്നം പരിഹരിക്കാൻ ഒരു ശ്രമിച്ചോ അപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന മൂന്ന് ആളുകളെ ഇങ്ങോട്ട് വിട്ടു എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഇതൊക്കെ ഒരു ഐവാഷ് ഇതുകൊണ്ടൊന്നും തന്നെ ഈ ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിനെയോ യു രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് എമർജ് ചെയ്ത് ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മുസ്ലിം ലീഗ് വരണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി അവരിപ്പോൾ ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്സിനെ സംബന്ധിച്ച ഇന്ന് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പതുക്കെ പതുക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്